നിയമത്തിന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരാളെ ശിക്ഷിക്കുന്ന രീതിയിൽ പറയുന്നത്, കാരണം ഇവിടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന് മൂന്ന് പുസ്തകങ്ങളാണ് ഉള്ളത് നാട്ടിൽ. IPC CRPC എവിഡൻസ് ആക്ട്, IPC എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട നിയമങ്ങളുടെ നിർവചനങ്ങളും അതിന്റെ ശിക്ഷയും പറയുന്ന പുസ്തകമാണ് ഇന്ത്യ ശിക്ഷാ നിയമം. രണ്ടാമത് പറയുന്നത് CRPC അഥവാ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, കുട്ടികൾക്ക് അറിയാവുന്നതാണ്. അതായത് ആ നിയമം നടപ്പിലാക്കുന്ന വിധത്തെക്കുറിച്ചും അറസ്റ്റും FIR ഒക്കെ CRPC ആണ്. പിന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ആ എവിഡൻസ് ആക്ടിൽ പറയുന്ന തെളിവുകൾ മാത്രമേ തെളിവുകളായിട്ട് കോടതി സ്വീകരിക്കുള്ളൂ. ഗ്രീഷ്മ കുറ്റം സംഭവിച്ചു എല്ലാ ചാനലിലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണിച്ചു. ഇത് അഡ്മിസിബിൾ അല്ല. കുട്ടികൾക്കറിയാലോ, ഒരു കൺഫഷൻ ബിഫോർ എ പോലീസ് ഓഫീസർ ഈസ് നോട്ട് അറ്റ് ഓൾ അഡ്മിസിബിൾ ബൈ ദ കോർട്ട് ആസ് എവിഡൻസ്. പ്രതി നടത്തുന്ന കുറ്റസമ്മതം തെളിവായിട്ട് സ്വീകരിക്കില്ല എന്ന്. അതായത് ഞാൻ ഒരാൾ ഒരു അയാളെ ഭാര്യയുടെ തല വറുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പറയാണ് എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കൺഫഷനാണ്, പോലീസിന്റെ മുന്നിൽ നടത്തുന്ന കുറ്റസമ്മതം കോടതിയിൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കില്ല. എന്നിട്ട് നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമ്മളൊക്കെ മലയാളി വിശ്വസിക്കുന്നു ആ പ്രതി കുറ്റം സമ്മതിച്ചതാണ്. അത് കുറ്റം സമ്മതിക്കണമെങ്കിൽ കോടതി കയറിയിട്ട് അവർ പറയണം. നേരത്തെ ഒരു പറഞ്ഞ പോലെ 1-6 പോലെ ആ പ്രതി കോടതി കേട്ടിട്ട് കോടതി പറയാണ് ഞാനാണ് കൊന്നത്, അത് മാത്രമേ എവിഡൻസ് ഉള്ളൂ. പിന്നെ ഈ പറയുന്ന കഷായക്കുപ്പിയും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കൊറാബറേറ്റീവ് എവിഡൻസ് കൊണ്ടുവന്നാൽ മാത്രമാണ് ഉള്ളൂ, കുറ്റസമ്മതം അല്ല. അപ്പൊ ഒരുപാട് പോരായ്മകൾ നമ്മുടെ നിയമത്തിലുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ സായിപ്പ് കൊണ്ടുവന്ന നിയമമാണ്, മക്കളപ്രഭു കൊണ്ടുവന്ന നിയമമാണ്. അപ്പൊ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം. അപ്പൊ IPC CRPC ഇപ്പോ അടുത്ത് നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നു പറയുന്നു. എവിഡൻസ് ആക്ടിനെ കുറിച്ച് മുഴുവൻ അറിയില്ല. അപ്പൊ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ സാക്ഷികൾ കയറി പറയണം, സാക്ഷികൾക്ക് നിർഭയമായിട്ട് കോടതിയിൽ കയറി ഇന്ന ഞാൻ കണ്ടു എന്ന് പറയണം.